ചേട്ടാ പെട്ടെന്ന് ഞാൻ ചോദിച്ചു ഒരു പാട്ട് പാടോ. ചേട്ടനെ എപ്പോഴും ഞാൻ ആയിരം കണ്ണുമായി പാടിക്കാറുള്ള ഒരാളാണ്, പക്ഷെ വേറൊരു പാട്ട് പാടോ. ഇത്രമാത്രം പാട്ടുകൾ പാടിയിട്ടുള്ള, ഇത്രമാത്രം ലക്ഷക്കണക്കിന് പാട്ടുകൾ കേട്ടിട്ടുള്ള വിനീതേട്ടന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാടാം. സമയം എനിക്കൊരു 30 സെക്കൻഡ്. എന്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ല മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര, സുൽത്താന്റെ ചേലുകാര, നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലേ. അത് പോയി. ഇത്രയും പാട്ടുകളിൽ നിന്ന് ഈ പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാൻ കാര്യം എന്താ? ഇത് പെട്ടെന്ന് പാടാ, അത്രേ ഉള്ളൂ. ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും എന്തിലേക്ക് വരുന്നു? മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലേക്ക് വരുന്നു. ഒരു അഡ്വക്കേറ്റിന്റെ കഥയാണല്ലോ, കോടതി അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയല്ലേ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇന്റർവ്യൂവിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. പല കമന്റുകളും ഇപ്പൊ വിനീതയുടെ യഥാർത്ഥ മുഖം പലരും മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം എന്താണെന്നറിയോ, പല കമന്റുകളും വന്നു തുടങ്ങി. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ വല്ലത് ഉള്ളിൽ മനസ്സിലാക്കിയിട്ടാണോ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കല്ലേ, കപടമായ ചിരിയല്ലേന്ന്. കപടമായ ചിരിയാണ്? ആന്ന് പറ നാനു എവളോ നാളെ നല്ലവനാവേ നടിക്കരുത്. മറ്റേ ബില്ലയില് പറഞ്ഞു, ബില്ലല്ല അത് ഏതിലേന്ന് മങ്കത്ത. എന്തായാലും ഉണ്ടല്ലോ, ലവ് ആക്ഷൻ ഡ്രാമയുടെ സമയത്താണെന്ന് തോന്നുന്നു ഈ ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്തു. അല്ല, ഹെലൻ ഹെലൻ ഹെലന്റെ ഇന്റർവ്യൂ സമയത്ത് ഞാൻ ഈ ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, വിനീതേട്ടൻ ഈ സിനിമയിലുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ അതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ്. ഒരു സർപ്രൈസ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്, അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെയായിരുന്നോ? വേദനിപ്പിക്കാത്ത സത്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ തന്നെ വേദനിപ്പിക്കുന്ന സത്യം ഞാൻ എന്തിനു പറയണം? ഞാനല്ലേ പ്രൊഡ്യൂസർ, എനിക്ക് വേദന ഉണ്ടാവും. പക്ഷെ അതൊക്കെ അടിപൊളിയായില്ലേ. ഹെലനൊക്കെ എത്ര ഭാഷയിലേക്ക് പോയല്ലേ. ഹിന്ദി പോയി, തമിഴില് പോയി. ഒരു പൈസ ഉണ്ടാക്കിയില്ലേ ചേട്ടാ? അങ്ങനെ പറയല്ലേ. ഇല്ല, അങ്ങനെയില്ല, ഒത്തിരി പൈസ ഉണ്ടാവട്ടെ. എനിക്ക് ശ്രീനിവാസൻ കുടുംബത്തിന് പൈസ ഉണ്ടാകുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരാളാ. സത്യം. താങ്ക് യു. എന്തോ വലുത് വരാൻ കൊണ്ടുവാ ചേട്ടാ. എന്നോട് ചേട്ടന്റെ ബ്രദർ പറഞ്ഞേ, ധ്യാനിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചേട്ടൻ ഇതിലൂടെ ചോദിക്കണം, അതിന്റെ ആൻസർ ഇനി കാണുമ്പോ ഞാൻ പറയാന്ന്. ആണല്ലേ? ഓ, അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അപ്പൊ അതുകൊണ്ട് ചേട്ടാ ചോദിക്കണം, ഞങ്ങൾ ആൻസർ പുറകെ തരാം. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനല്ലോ, വീണക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന അവൻ എപ്പ നിർത്തും? ഈ ചോദ്യം എന്തായാലും ഞാൻ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യരുത്.